മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 8-ാം ദിവസം അവസാനിക്കാറായി. ഗംഗാവാലി നദിയിൽ തീരത്തുനിന്ന് 40 മീറ്റർ മാറി 8 മീറ്റർ ആഴത്തിൽ ഒരു വസ്തുവിൻ്റെ സിഗ്നൽ ലഭിച്ചതാണ് പ്രതീക്ഷ നൽകിയത്. ഈ ഭാഗത്ത് ഇന്ന് നാവികസേന തിരച്ചിൽ നടത്തുകയാണ്. തിരച്ചിലിനായി കൂടുതൽ സേനയും ഉപകരണങ്ങളും ഇന്നെത്തും. 16:30 ശിരൂർ കുന്നിൽ നിന്നും റോഡിലേക്കും പുഴയിലേക്കും മണ്ണിടിഞ്ഞു വീണത്. കുന്നിടിഞ്ഞു വീണ മണ്ണിനൊപ്പം അർജുനും ലോറിയും പുഴയിലേക്ക് വീണിരിക്കാമെന്ന സാധ്യതയിലാണ് തെരച്ചിൽ. 25 അടിയിലേറെ ആഴമുള്ള പുഴയിൽ ലോറി മണ്ണുമൂടി കിടപ്പുണ്ടാകാം. പുഴയിൽ വീണ ലോറി ഒഴുകിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപകടത്തിൽപ്പെട്ട പാചകവാതക ടാങ്കർ ലോറി അപകട സ്ഥലത്തു നിന്ന് 7 കിലോമീറ്റർ മാറി പുഴയിൽ നിന്നാണ് കിട്ടിയത്. അതിശക്തമായ കുത്തൊഴുക്കാണ് തെരച്ചിലിന് തടസ്സമാകുന്നത്. കർണാടകയിലെ അങ്കോലയിൽ മലയിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 8-ാം ദിവസം ഇന്ന് നദി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അർജുന്റെ ലോറി മണ്ണിൽ ഇല്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നദിയിലേക്ക് തിരച്ചിൽ നടത്തുന്നത്. അതേസമയം അർജുന്റെ ലോറി കരയിലെ മണ്ണിൽ തന്നെയുണ്ടെന്ന് രക്ഷാപ്രവർത്തകനായ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നു. ലോറി കരയിലെ മണ്ണിലുണ്ടാകാനുള്ള ചാൻസ് 90% മേലെയാണെന്നും രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 80% മണ്ണ് മാത്രമാണ് നീക്കിയിട്ടുള്ളത്. അത് ആർക്കു വേണമെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാകും. ബോർവെല്ലിൻ്റെ ഡ്രില്ലിംഗ് ഉപകരണമാണ് ഇനി വേണ്ടത്. അതുപയോഗിച്ചാൽ മെറ്റൽ സാന്നിധ്യമുണ്ടെങ്കിൽ അതിൽ തട്ടും. അത് ഇന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിനുള്ള ഒരു സഹായവും ഇവിടെ ലഭിക്കുന്നില്ല. ഞാൻ വെറുമൊരു സാധാരണക്കാരനാണ്. അർജുൻ്റെ മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇത്രയും ഭാരമുള്ള ലോറി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ റഡാറിൽ കിട്ടാവുന്നതേയുള്ളൂ. അതൊക്കെ അതിനുള്ള തെളിവാണ്, രഞ്ജിത്ത് പറഞ്ഞു. രക്ഷാപ്രവർത്തനം ശരിയായി നടക്കുന്നില്ലെന്നും രഞ്ജിത്ത് ആരോപിച്ചു. അതേസമയം അർജുനായുള്ള പരിശോധന എങ്ങുമെത്താത്ത രീതിയിൽ തന്നെ മുന്നോട്ടു പോവുകയാണ്. ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അപകട സമയത്ത് ഗംഗാവാലി പുഴയുടെ തടിയടക്കം ഒഴുകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന. നാവികസേനയ്ക്കൊപ്പം കരസേനയും തിരച്ചിൽ തുടരും. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയാകും രക്ഷാപ്രവർത്തനം. നാവികസേനയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ദൗത്യത്തിൽ പങ്കാളിയാകും. അതേസമയം സമാന്തരമായി പുഴയോരത്ത് മണ്ണ് നീക്കം ചെയ്തും പരിശോധന തുടരും. അർജുനെ കാണാതായ ദിവസം തന്നെ ഗംഗാവാലി പുഴയിൽ ഉഗ്ര സ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായി. 6 കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടകേരി ഉൾവരെ എന്ന ഗ്രാമമാണ്. മത്സ്യത്തൊഴിലാളികളും ഗോത്രവിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതലുള്ളത്. 6 വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു. 9 പേരെ കാണാതായി. ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. പരിക്കേറ്റ 7 പേർ ആശുപത്രിയിലാണ്. വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു. നദിക്കരയിൽ അർജുനു വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. അതേസമയം റഡാറിന്റെ സിഗ്നൽ മാപ്പ് പുറത്തു വന്നിരുന്നു. നദിക്കരയിൽ നിന്ന് 40 മീറ്റർ മാറിയുള്ള സ്ഥലത്തു നിന്നായിരുന്നു സിഗ്നൽ കിട്ടിയത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് നാവികസേന പരിശോധന നടത്തിയത്. ശിരൂരെ മലയിടിഞ്ഞു വീണ സ്ഥലത്തെ സിഗ്നൽ കിട്ടിയ പ്രദേശത്തെ സിഗ്നൽ മാപ്പ് ചെയ്തതാണിത്. NIT സൂറത്ത് കല്ലെ വിദഗ്ധരാണ് ഈ ഏകദേശ മാപ്പ് തയ്യാറാക്കിയത്. മണ്ണ് ഇടിഞ്ഞിറങ്ങിയ രീതി വെച്ച് നോക്കിയാൽ അതിനടിയിലുള്ള ട്രക്ക് മറിഞ്ഞു നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് മാപ്പ് തയ്യാറാക്കിയത്. 20 ടൺ ഭാരമുള്ള ലോറിയാണ് അർജുൻ്റേത്. മലമുകളിൽ നിന്ന് നദിയിലേക്ക് 200 മീറ്ററോളം മണ്ണ് ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആഘാതം പരിശോധിച്ചാൽ ഇത്ര ഭാരമുള്ള ലോറി ഇപ്പോഴുള്ള കരയിൽ നിന്ന് 40 മീറ്ററോളം അകലത്തിലാകാം. അവിടെ നിന്നാണ് സിഗ്നലുകളും ലഭിച്ചിരിക്കുന്നത്.